അമ്മ ഞങ്ങളെയൊക്കെ വിളിച്ച് ചുറ്റിന് വരുത്തിയത്? അത് ഒരു കഥ പറഞ്ഞു തരാൻ അല്ലേ അമ്മേ? എന്ത് കഥ? ഒരു നാടോടി കഥ. അല്ലമ്മേ, ഇതെന്താ പെട്ടെന്നൊരു കഥ പറച്ചില്ലേ? എന്റെ മക്കളെല്ലാരും എപ്പോഴും ടിവിയുടെയും ഫോണിന്റെയും മുന്നിലൊക്കെ തന്നെയല്ലേ. ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടെന്ന അമ്മ കരുതി. എന്നാ വേഗം കഥ പറയേ. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും വളരെ സ്നേഹത്തിലായിരുന്നു. ഇതൊക്കെ ഓൾഡ് ജനറേഷൻ കഥയാ. ഈ കഥ വേണ്ട അമ്മൂമ്മേ. നല്ല കഥയായിരിക്കും, പറഞ്ഞോ അമ്മൂമ്മേ. വേണ്ട, ഈ കഥ വേണ്ട. എന്ത് കഥ വേണമെന്ന് ഞാൻ തീരുമാനിക്കും, നീ ഇതിൽ ഇടപെടണ്ട. തീരാ. ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും കഥ അങ്ങ് മാറ്റിവെക്കാം. ഞാൻ ഇവിടെ ഉള്ള ഒരാളുടെ കഥ പറയാം. എന്താ? അത് മതി, എന്റെ അമ്മയുടെ പോലീസ് കഥകൾ മതി. എടാ, ഇതെല്ലാം അമ്മൂമ്മ പലതവണ പറഞ്ഞല്ലേ. എനിക്ക് ഇഷ്ടമാ. തീവ്രവാദികളെ വകവരുത്തി നിങ്ങളുടെ അമ്മ ഞങ്ങളെ രക്ഷിച്ചതും, തീപിടുത്തത്തിൽ കുട്ടികളെ രക്ഷിച്ചതും, മയക്കുമരുന്ന് സംഘത്തിലെ ഗുണ്ടകളെ പിടികൂടിയതും ഒക്കെ. പിന്നെ നിങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നപ്പോ നിങ്ങൾ രണ്ടുപേരെയും തട്ടിക്കൊണ്ടു പോയവരെ പിടികൂടിയതും അങ്ങനെ എന്തൊക്കെ എത്ര തവണ അമ്മൂമ്മ പറഞ്ഞു തന്നാടാ. ഇവിടെയുള്ള മിക്കവരുടെയും കഥകൾ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പറയാത്തത് ഒരാളുടെ കഥ മാത്രമാണ്, എന്റെ സുഭാഷിന്റെ കഥ. ഞാനത് ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് കേട്ടെടുത്തോളം മതി. അമ്മ വാ. ആര്യ, അമ്മൂമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് കേട്ടിട്ട് നീ പോയാ മതി. അമ്മയെ എന്നെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയ കഥയല്ലേ, എനിക്ക് കേൾക്കണ്ട. ആര് പറഞ്ഞു ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന്? അങ്ങനെ നമ്മളെയൊന്നും ഉപേക്ഷിച്ച് പോയതല്ല സുഭാഷ്. എന്താ ഉണ്ടായെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ നല്ല ജോലിയൊന്നും ആയിരുന്നില്ല സുഭാഷിന്. ബോംബെയിൽ അവന് നല്ലൊരു ജോലി കിട്ടി. ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് സുഭാഷ് ബോംബെയിലേക്ക് പോയത് അതുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന കാശൊക്കെ മാസം മാസം സ്മൃതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നീയും സ്മൃതിയും അവന് ജീവനായിരുന്നു. ഇവിടെ സുഭാഷ് ഒരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയായിരുന്നു, മനുഷ്യസ്നേഹി, പാവങ്ങളെ സഹായിക്കുക അവന്റെ ശീലമായിരുന്നു. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ പറയുന്നേ. ബോംബെയിലെത്തിയിട്ടും ആ ശീലം അവൻ ഉപേക്ഷിച്ചില്ല. അവിടെ തെരുവിൽ കിടന്നിരുന്ന യാചകരെയും അനാഥരെയും അവൻ സാന്ത്വന കേന്ദ്രങ്ങളിൽ എത്തിച്ചു. നീ തന്നെ പറയുന്നോ നിന്റെ ബാക്കി കഥ? വേണ്ട, നിങ്ങൾ തന്നെ ഇത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതിനാ ഇതൊക്കെ കുട്ടികളോട് പറയുന്നേ, അവരുടെ മനസ്സിൽ ഞാനൊരു ദുഷ്ടനാണ്. അതങ്ങനെയാണ് ഇരുന്നോട്ടെ. അമ്മൂമ്മ പറ. Thank you.
യാചകരെയൊക്കെ സാന്ത്വന കേന്ദ്രങ്ങളിൽ എത്തിച്ചത്. ഭിക്ഷാടന മാഫിയകളെ ചൊടിപ്പിച്ചു. അവര് നിന്റെ പാവം അച്ഛനെ ഒരു കള്ളക്കേസിൽ കൊടുക്കി. എന്റെ മോന് ജയിലിൽ പോകേണ്ടി വന്നു. ഇത്രയും വർഷങ്ങളും എന്റെ നിരപരാധിയായ മോൻ ജയിലിലായിരുന്നു. മോനോട് അച്ഛൻ ജയിലിലാണെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് ഞാനത് മറച്ചു വച്ചു. എന്തിനാ, സ്മൃതിയോട് പോലും മറച്ചു വച്ചു. സ്മൃതി പോലും വിശ്വസിച്ചിരുന്നത് സുഭാഷ് ഉപേക്ഷിച്ചു പോയെന്ന. ജയിലിൽ കിടക്കുകയാണെന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതാണെന്ന് ഞാൻ കരുതി. മോനും അമ്മയും സുഭാഷിനെ വല്ലാതെ അവഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാ അമ്മമ്മ ഈ സത്യം പറയുന്നത്. സുഭാഷ് ഇളയച്ചനെ ജയിലിലാക്കിയ മാഫിയകളെ അമ്മയ്ക്ക് കൈകാര്യം ചെയ്തൂടെ? ആ നോക്കാം. തൽക്കാലം നിങ്ങൾ വാ, അമ്മ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. വാ മോളെ. നിന്റെ അമ്മ നിന്നെ കുറിച്ചുള്ള കള്ളക്കഥകൾ നിന്റെ മകനോട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടൊന്നുമല്ല. ഇനിയെങ്കിലും പോയി നന്നാകാൻ നോക്കടാ. എന്റെ മോന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയും കള്ളങ്ങളെല്ലാം പറയിപ്പിച്ചപ്പോ നിനക്ക് സന്തോഷമായില്ലേ? അമ്മേ പോടാ. അച്ഛനെ കുറിച്ച് മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞ സത്യമാണോ അമ്മേ? അതിന് അമ്മയും ഇപ്പോഴാ അറിയുന്നെ അല്ലേ? ശരിക്കും അച്ഛനൊരു പാവ അല്ലേ അമ്മേ? അപ്പോ അച്ഛനോടുള്ള നിന്റെ പിണക്കമൊക്കെ മാറിയോ? വാങ്ങിക്കൊണ്ടുവന്ന് വാച്ചൊക്കെ എടുക്കുന്നുണ്ടല്ലോ. കൊള്ളല്ലേ. പതിനൊന്നേ 45.
എന്റെ സമയവും നല്ലതാണ്. എന്റെ മോന് എന്നോടുള്ള പിണക്കം മാറി. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പ്രൈസ് എടുക്കല്ലേ, എടുത്തോ. ഫുഡ് കഴിക്കാനൊന്നും മനസ്സ് വരുന്നില്ല സൂര്യചേട്ടാ. ശരത്തടക്കം പുറത്തായ അഞ്ചുപേരുടെ കാര്യം ഓർക്കുമ്പോ ചിലർ തോറ്റാലേ ചിലർക്ക് ജയിക്കാൻ പറ്റൂ. അതങ്ങനെയാ, അവര് പുറത്തായതിൽ വിഷമമുണ്ട്. നമ്മളാണ് പുറത്തായതെങ്കിൽ നമുക്ക് അതിനേക്കാളും വിഷമമുണ്ടാവില്ലേ? എന്താ എന്തു പറ്റി? എന്താ 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 പറ്റിയത്? ഭക്ഷണം കഴിച്ചപ്പോ വോമിറ്റ് ചെയ്തു. അതെ, ആരും ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണത്തിൽ എന്തോ കുഴപ്പമുണ്ട്. അതാ ഇവര് ഛർദ്ദിക്കുന്നെന്ന് തോന്നുന്നു. സൂര്യചേട്ടാ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിഥി മേടത്തെ വിവരം അറിയിക്കാം. ശരി. ഇവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഫുഡിൽ എന്തോ കലർന്നിട്ടുണ്ട്, അത് ഉറപ്പാ. ഇനി സലീമെ, മറ്റുള്ളവരോടൊക്കെ പറയണം, ആരും ഭക്ഷണം കഴിക്കരുത്. പേടിക്കാനൊന്നുമില്ല. പ്രദീപിനും ജോണിനും വലിയ കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ നോർമൽ കണ്ടീഷനില. ലാബ് റിപ്പോർട്ട് കിട്ടി. അതിൽ നിന്നും മനസ്സിലായത് ഫുഡിൽ ആരോ പോയിസൺ കലർത്തിയെന്നാണ്. കളിക്കാരെ അപകടപ്പെടുത്തുകയായിരിക്കും അവരുടെ ഉദ്ദേശം. ആരാണ് ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യം ചെയ്തത്? നിങ്ങളല്ലേ കുക്ക്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? സംശയാസ്പദമായ സാഹചര്യത്തിൽ ആരെങ്കിലും കിച്ചണിൽ കണ്ടിരുന്നോ? ഇല്ല സർ, ബാഗുമായി ഒരാള് കിച്ചന്റെ സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് മനസ്സിലായില്ലേ? അത് ശരത്താണോന്ന് സംശയമുണ്ട്. ശരത്തിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം. ഇവിടെ കൊണ്ടുവരണം മാഡം. അജിത്, രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ പിടികൂടണം. ശരി മാഡം. നിങ്ങൾ കൂടി ചെല്ല്. യെസ് മാഡം. അവനാകാൻ സാധ്യതയുണ്ട് മാഡം. സെലക്ഷൻ കിട്ടിയില്ലല്ലോ അവന്. ആ ദേഷ്യത്തിൽ അവൻ ഭക്ഷണത്തിൽ പോയിസൺ കലർത്തിയതാവാം. ശരിയാണ്, അത്ര വീര്യമുള്ള പോയിസൺ അല്ലാത്തതിനാൽ പ്രദീപൻ ജോണിൻ രക്ഷപ്പെട്ടു. അവന് വെറുതെ വിടരുന്നു മാഡം. ഞങ്ങളുടെ എല്ലാം ജീവൻ കൊണ്ടവൻ കളിച്ചത്. അവൻ മുങ്ങിക്കാണും. ഇനി അവനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. സർ, ഞാനല്ല സർ, ഞാനല്ല. നടക്കണം, അങ്ങോട്ട് നടക്ക. എനിക്കറിയില്ല. അങ്ങോട്ട് നടക്ക് സർ, പ്ലീസ്. എനിക്കറിയില്ല സർ, അത് ഞാനല്ല. വാടാ വാടാ, ഇങ്ങോട്ട് വാടാ. ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സർ. ടീമിൽ സെലക്ഷൻ കിട്ടാതെ വന്നപ്പോ നീ ആഹാരത്തിൽ പോയിസൺ കലർത്തിയല്ലടാ. നിനക്ക് കളിക്കാൻ പറ്റാത്തോണ്ട് മറ്റാരും കളിക്കണ്ടെന്ന് വിചാരിച്ചു. അല്ലടാ, ഞാനത് ചെയ്തതല്ല. എന്നെ വിശ്വസിക്കണം. ആർക്കും ദ്രോഹം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിൽ സോറി മാഡം. എനിക്ക് തോന്നുന്നില്ല ശരത്ത് അങ്ങനെ ചെയ്യൂന്ന്. എന്തുകൊണ്ട് തോന്നുന്നില്ല? ശരത്താണിത് ചെയ്തിരുന്നെങ്കിൽ എപ്പോഴും ഇയാള് സ്ഥലം വിട്ടേനെ. ഹേയ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോന്നറിയാനായി വെയിറ്റ് ചെയ്തായിരിക്കും. ഏയ്, അതിന് സാധ്യതയില്ല. കിച്ചന് സമീപം ശരത്ത് നിൽക്കുന്നത് കണ്ടു എന്നതുകൊണ്ട് ഇവനാണ് അത് ചെയ്തതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ലല്ലോ സർ. ശരത്തിനെതിരെ ഒരു തെളിവുമില്ല. ഞാനല്ല മേഡം അത് ചെയ്തത്. എന്നെ വിശ്വസിക്കണം. ശരത്തല്ല ഇത് ചെയ്തത്. യഥാർത്ഥ പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. പോലീസിൽ ഏൽപ്പിക്കണം. അയാൾക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കണം.
അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണം. അവര് പ്രതിയെ പിടിക്കട്ടെ. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. ഫുഡിലാണ് പോയിസൺ കലർന്നത്, നിങ്ങൾക്കാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അടുക്കളയിലുള്ള സി സി ടി വി ദൃശ്യം പരിശോധിക്കാം, അപ്പോഴറിയാം ആരാ ഇത് ചെയ്തതെന്ന്. മാഡം, മാഡം എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തതല്ല ഇത്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എന്നോട് ക്ഷമിക്കണം, എന്നെ ശിക്ഷിക്കരുത്, പോലീസിൽ ഏൽപ്പിക്കരുത്. തന്നെ എനിക്കറിയാം, താൻ എന്റെ കൂടെ ഇന്നലെ വന്നതല്ലല്ലോ. ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. പറയ്. അപ്പയ്യാണ് എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്. അപ്പയ് കഴിഞ്ഞ വർഷം മാഡത്തിന്റെ ടീമിലുണ്ടായിരുന്നല്ലേ? അതെ, അവൻ ഉണ്ടാക്കിയ കുഴപ്പമാണ് ടീം പിരിച്ചുവിടുന്നതിലേക്ക് വരെ എത്തിച്ചത്. അവൻ എന്റെ കഴിഞ്ഞ ടീമിലെ അംഗം മാത്രമല്ല, ഈ ബാലചന്ദ്രൻ സാറിന്റെ മകനും ശിഷ്യനുമാണ്. മാഡം അഭയ് പ്രതികാരം ചെയ്യുക, മാഡത്തിനോടുള്ള പ്രതികാരം ഞങ്ങളോട് വീട്ടുക. പുതിയ ടീം ഉണ്ടാക്കരുത്, കളിക്കാരെ അപകടപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ട് അയാൾ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും സംഭവിക്കില്ല സൂരജ്, അഭയെ ഞാൻ അഴിയെണ്ണിക്കും. അമ്മേ, അച്ഛാ ഞാൻ ഇറങ്ങുന്നു. ആ ജോലിക്ക് പോകുന്ന ആദ്യ ദിവസം തന്നെ വൈകിയല്ലേ മോനെ? ഇന്ന് കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പങ്കെടുക്കണം, അതിനുശേഷം ഓഫീസിൽ ചെന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും എന്നെ അനുഗ്രഹിക്കണം. മോനെ നന്നായി വരും. ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം പ്രാർത്ഥനയ്ക്ക് മോനുണ്ട്. മോനെ ഉഴപ്പൊക്കെ ഒന്ന് മാറ്റിവെച്ച് നീ ഒന്ന് നന്നായി മനസ്സ് വെച്ചാ നിനക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കും. എന്നെ മോൻ നന്നായി വരും. പോയിട്ട് വരാമേ. അച്ഛാ സ്മൃതി. അച്ഛാ എന്നും തീരെ ഉമ്മ കൊടുക്കും. അപ്പോഴൊക്കെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇപ്പൊ ആ സങ്കടം തീർന്നു. പോട്ടെ മോനെ, പോയിട്ട് വാ മോനെ. Oh, oh, oh.
സുഭാഷിന് വേണ്ടി പറഞ്ഞത് ചെറിയൊരു കള്ളമായിരുന്നു. അതിന് വലിയൊരു ഫലമുണ്ടായി അല്ലേ കൃഷ്ണേട്ടാ? എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഈശ്വരനും ഗുരുവും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യം അണങ്ങേണ്ടത് ഗുരുവിനെയാണെന്ന്. പൈസ കൊടുത്തില്ലെങ്കിൽ പണി നിർത്തിവെക്കേണ്ടി വരുന്നാ പറയുന്നേ. കൗരവർ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ചതി നടത്തിയിട്ടുണ്ട്, പക്ഷെ പാണ്ഡവരോ?